ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ബിന്ദുസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ്. ഒരു നല്ല ചെറിയ ഉള്ളിയുടെ ഒരു സാമ്പാറും പിന്നെ മുതിരത്തോരനും, ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല കുത്തരിച്ചോറിൻ്റെ കൂടെ ഒരു ചെറിയ ഉള്ളിയുടെ സാമ്പാറും പിന്നെ മുതിരത്തോരൻ, പപ്പടം, അച്ചാർ, ഇതൊക്കെ പോരെ നമുക്ക് ചോറുണ്ണാനല്ലേ, വിശപ്പടക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറി പിന്നെ ഒരു തോരൻ, ഇത്ര മാത്രം മതി നമുക്ക് ഒരു നേരം നല്ല കുശാലായിട്ട് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞങ്ങളുടെ മലപ്പുറം സൈഡിൽ മുതിര നല്ലപോലെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ഭക്ഷണത്തിൽ. അതായത് കറിയായിട്ട് ചിലവർ വെക്കാറുണ്ട്, അതുപോലെ തോരനായിട്ടും മെഴുക്ക് പുരട്ടിയായിട്ടും പിന്നെ വേറെ എന്തിൻ്റെ കൂടെ മിക്സായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട് മുതിര. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിൽ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 10 വെണ്ടയ്ക്ക പിന്നെ 2 തക്കാളി എല്ലാം ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ചെറിയ ഉള്ളിയും പരിപ്പും മാത്രമായിട്ട് അങ്ങനെയും ഉണ്ടാക്കാം, പക്ഷേ അപ്പോൾ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി വേണ്ടി വരും. അപ്പോൾ ഇനി വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം നുറുക്കി ഉള്ളി തോല് കളഞ്ഞ് കൊണ്ടുവരണം. ഇനി സാമ്പാർക്ക് വേണ്ട മസാലക്കൂട്ടുകൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മുറി തേങ്ങ ചിരകി വെച്ചതാണ് ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു 3 ഇതള് 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ സാമ്പാർ പൊടി, പിന്നെ ഒരു നുള്ള് കായം 1/2 ടീസ്പൂണൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതാ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി, ഈ പൊടികളെല്ലാം കൂടി നമുക്ക് തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ തന്നെ നല്ലപോലെ വറുത്തെടുക്കണം. കായം വേണമെങ്കിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം, അല്ലെങ്കിൽ കഷ്ണത്തിൻ്റെ കൂടെ വേവിച്ചെടുക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ തേങ്ങയും വെളുത്തുള്ളി പിന്നെ ഉലുവ ഇതെല്ലാം കൂടി നല്ലപോലെ കറിവേപ്പിലയും കൂടിയും കൂട്ടിയിട്ട് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കണം. ഇവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തുളിച്ചിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ ആദ്യം ഞാൻ ഈ എണ്ണയിലേക്ക് കുറച്ച് എടുത്തു വെച്ച ഉലുവയും പിന്നെ അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയും അതിന് കൂടെ കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തു. കാരണം അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, ഇതിൻ്റെ മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് നല്ല രസം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ചിരകി വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇതിലേക്ക് നല്ലപോലെ ഇട്ട് നല്ലപോലെ വറുത്തെടുക്കണം. ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങയുടെ നല്ല മൂപ്പാണ് കേട്ടോ, അതായത് കളറ് മാറുന്ന വരെ അത് വറക്കണം. അതിനുശേഷം നമ്മൾ ഈ പൊടികളെല്ലാം അതിലിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കണം. നല്ലപോലെ എല്ലാം വറുത്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂട്ടി നമുക്ക് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളെല്ലാം ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക നുറുക്കി തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, ഈ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും കൂടിയും കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. കാരണം അതൊന്ന് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ആ വെണ്ടയ്ക്കയുടെ കൊഴുപ്പെല്ലാം മാറി നല്ല രുചിയായിട്ട് ഉണ്ടാവും സാമ്പാറിലെ കഷ്ണങ്ങളെല്ലാം. അപ്പോൾ വെണ്ടയ്ക്കും തക്കാളിയും എല്ലാം നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തു. ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് പരിപ്പ് വേവിച്ചിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിന് പരിപ്പ് എടുത്തിട്ട് വേവിക്കണം കുക്കറിൽ. ഒരു 2-3 വിസിലടിച്ചിട്ട് തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പുണ്ടല്ലോ, ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം, അത് നല്ലപോലെ 1-3 വിസിലടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം കൂടിയും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും എല്ലാം ഒഴിച്ചു കൊടുത്ത് വേവിക്കുക. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കണം സാമ്പാറിൽ. അപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ആദ്യം തന്നെ, അത്ര വലുപ്പത്തിലാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം വെണ്ടയ്ക്കയും ഉള്ളിയും വെന്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. അതും വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ പുളി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാമ്പാറിലേക്ക് പരിപ്പ് വേണം കേട്ടോ, പരിപ്പില്ലാതെ സാമ്പാർ കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ ഞാനതിവിടെ കാണിക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് പരിപ്പ് എടുക്കണം. അപ്പോൾ ഇനി പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഈ പുളിയെ നമ്മൾ നല്ലപോലെ തിളപ്പിക്കണം. സാമ്പാറിലെ പുളി തിളച്ചിട്ടില്ലെങ്കിൽ അതിന് വേറെ ചൊവയായിരിക്കും. അപ്പോൾ അത് തിളച്ചതിന് ശേഷം ഞാൻ അരവും എല്ലാം ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക്. നല്ല പേസ്റ്റായിട്ട് അരച്ചു വെച്ച മസാല എല്ലാം ചേർത്ത് കൊടുത്തു, തേങ്ങയും
മസാലകളും എല്ലാം കൂടിയും സാമ്പാർ മസാലയും പൊടികളെല്ലാം കൂടി കൂടിയ അരവ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനെ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ സാമ്പാറിലേക്ക് കടുകും കറിവേപ്പിലയും കൂടിയും വറവിടണം. വേണ്ടവർക്ക് റെഡ് ചില്ലിയും കൂടിയും ഇടാം. ഞാനിവിടെ എരിവല്ലാതെ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇവിടെ സാമ്പാറിലേക്ക് വറവെല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ സാമ്പാർ നല്ല അടിപൊളിയായിട്ട് കുക്കറിൽ നിന്നെല്ലാം ഒഴിച്ച് മാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സാമ്പാർ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ സാമ്പാർ നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ചോറിനെല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചെറിയ ഉള്ളി ഉണ്ടാകുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് മുതിരത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനുപോലെ ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ ഒക്കെ മുതിര എടുക്കുക. കൂടുതൽ ആളുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് ഗ്ലാസ്സൊക്കെ വേണ്ടി വരും. അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഇതിൽ കല്ലുണ്ടെങ്കിൽ അരിച്ചെടുക്കണം കേട്ടോ. കല്ല് നമുക്ക് മാറ്റണം മുതിരയിൽ നിന്ന്. കല്ല് മാറ്റിയതിന് ശേഷം നമ്മൾ ഇത് കുക്കറിൽ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ അവിടെ ഒരു ഗ്ലാസ് മുതിര എടുത്തതിന് മൂന്ന് ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചിട്ട് നല്ലപോലെ മുതിര നല്ല മയം വരുന്നത് പോലെ ആദ്യം ഒരു മൂന്ന് വിസിലടിച്ച് പിന്നെ സിമ്മിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ മുതിര വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വറവിടണം. അതിനുവേണ്ടി ഞാനിവിടെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി കടുകും കൂടിയാണ് നമ്മൾ വറവിടുന്നത്. അപ്പം മുതിരയിലേക്കും നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യമാണ്. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക. ഞാനിവിടെ ഒരു മുറി എടുത്തിട്ടില്ല. ഒരു മുറിയിലും കുറച്ച് കുറവുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് തേങ്ങയും മുളകും പൊടിയും പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതയാനേ പാടുള്ളൂ. എന്നിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ഉള്ളി കറിവേപ്പില കടുക് എല്ലാം വറവിട്ടതിലേക്ക് നമ്മൾ പിന്നെ വേവിച്ച് വെച്ച ഈ മുതിര അങ്ങോട്ട് ഇട്ട് തട്ടി കൊടുക്കുന്നതാണ്. അതിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ വെള്ളം കൂടുതലുണ്ടാവും. അപ്പോൾ അത് ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ തേങ്ങയും ചതച്ച് വെച്ച ഈ തേങ്ങയും അതുപോലെ തന്നെ മുളക് പൊടി എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സാമ്പാറും മുതിരത്തോരനും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയുണ്ട് ഒപ്പം കഴിക്കാൻ ഇതൊക്കെ മതിയല്ലോ. ഇത് ധാരാളമാണല്ലോ. പിന്നെ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ കുശാലായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ലഞ്ച് മെനു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.